സർക്കാരിന്റെ ഉടമസ്ഥതയിലിരിക്കുന്ന ഭൂമിയും കെട്ടിടവും പണ്ടെങ്ങോ തങ്ങളുടേതായിരുന്നു എന്നുള്ള അവകാശവാദത്തിന്റെ പേരിൽ ഒരു സ്വകാര്യ കമ്പനിയുമായി കരാർ ഒപ്പിട്ട് എഴുതി വിൽക്കാൻ നടക്കുക. എന്തൊരവസ്ഥയാണ്! തിരുവിതാംകൂറിലെ മുൻ രാജകുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. നേരത്തെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രധാനപ്പെട്ട സ്വത്തുക്കളൊക്കെ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഈ രാജകുടുംബം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ട്രാവൻകൂർ ഹൗസ് അടക്കമുള്ള കെട്ടിടങ്ങൾ സർക്കാരിന് കൈമാറിയതാണ്. അത്രമേൽ വിശാല മനസ്കരായിരുന്ന ആളുകൾ, ഇതൊന്നും ഞങ്ങൾ ഇനി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, രാജഭരണത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി അത് സർക്കാരുകൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, ജനകീയ സർക്കാരുകൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ള നിലപാടെടുത്തവരാണ്. അങ്ങനെയുള്ള രാജകുടുംബത്തിൽ നിന്നൊരാൾ ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസ് ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ചേർന്ന് കരാർ ഒപ്പിട്ടിട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് വാങ്ങാനൊക്കെ ഇതിനൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞു, വലിയ വ്യവസായികളൊക്കെ രംഗത്തെത്തി കഴിഞ്ഞു. കാരണം അത് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് തിലകക്കുറിയാകുന്ന ഒന്നാണ് എന്ന് അവർക്കൊക്കെ അറിയാം. എന്നാലും ഇത് സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്നതാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം. നേരത്തെയും ഈ ട്രാവൻകൂർ ഹൗസിൻ്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഈ രാജകുടുംബാംഗം തയ്യാറായിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണെന്ന് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. സംസ്ഥാന സർക്കാർ അത് തങ്ങളുടെ കൈവശമാണെന്നും തങ്ങളത് പരിപാലിച്ചു പോരുകയാണെന്ന് എന്നും വ്യക്തമാക്കി. അതിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാക്കി അടുത്തു തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയൊക്കെ ഇരിക്കവേ ചെന്നൈയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ചേർന്ന് 250 കോടിക്ക് കച്ചവടം ഉറപ്പിക്കുകയാണ്. ട്രാവൻകൂർ ഹൗസ് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ഭൂമി, ഒപ്പം ബംഗളൂരുവിലുള്ള ഈ രാജകുടുംബാംഗത്തിൻ്റെ മറ്റു ചില സ്വത്തുവകകൾ. അപ്പോൾ ഈ രാജകുടുംബത്തിൻ്റെ സ്വത്ത്, ഇപ്പോൾ ട്രാവൻകൂർ ഹൗസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അടയാളമാണ്. ഇപ്പോൾ ഡൽഹിയിൽ അങ്ങനെ ഒരു സ്ഥാപനം, അങ്ങനെ ഒരു കെട്ടിടം തങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വമ്പൻ വ്യവസായികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഒരു പ്രസ്റ്റീജാണ്. അവർ അത് എത്ര തുക കൊടുത്ത് വേണമെങ്കിലും വാങ്ങാൻ തയ്യാറാകും. അവിടെ ഒരു ചെറിയ താമസ സൗകര്യമൊക്കെ ഒരുക്കി സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ആൾ വരും. അപ്പോൾ അവർക്ക് ബിസിനസ് പരമായി നേട്ടമുണ്ടാക്കുന്ന ഒന്നാണ്, അതുകൊണ്ട് അവർ അതിൽ വാങ്ങാൻ താല്പര്യം കാണിക്കും. പക്ഷേ അത് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം അത് തിരിച്ചറിയപ്പെടാതെ പോകരുത്. സർക്കാരിനാണ് അതിൻ്റെ പരിപാലനം മുഴുവൻ ഇപ്പോഴുള്ളത്. സർക്കാർ അതിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് രാജകുടുംബാംഗങ്ങൾക്ക് അവകാശമില്ലാത്ത ഒരു സ്വത്തിന്മേൽ തങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന അവകാശമൊക്കെ അവിടെ കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. കാലം മാറിയതൊന്നും ഈ മനുഷ്യന്മാർ അറിയുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിറ്റുതുലച്ച് സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റുതുലയ്ക്കാതെ അതെങ്കിലുമൊക്കെ ഈ രാജകുടുംബത്തിൻ്റെ അടയാളം എന്നുള്ള നിലയിൽ അങ്ങനെ നിലനിർത്താനെങ്കിലും ഇവർ ഈ സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ടതല്ലേ? അതിന് പകരം അത് വിറ്റുതുലച്ച് കാശ് വാങ്ങി പോക്കറ്റിലിട്ടാൽ ആ രാജഭരണത്തിൻ്റെ പ്രൗഢകാലത്തെയൊക്കെ ജനങ്ങൾ കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ.